പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും പരിചയം കാണുമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ പേര് നജിമുദ്ദീൻ നൈജു. ആദ്യമായിട്ട് ഈ പരിപാടി സംഘടിപ്പിച്ച, അതിന് നേതൃത്വം കൊടുത്ത, ഇതിൽ പങ്കെടുക്കുന്ന, അതിനുവേണ്ടി എത്തിച്ചേർന്ന എല്ലാവർക്കും ആശംസകൾ അർപ്പിക്കുന്നു, അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു, സമാധാനം നേരുന്നു. പ്രശസ്ത എഴുത്തുകാരനും യുക്തിവാദിയുമായ ശ്രീ ആനന്ദിൻ്റെ മരുഭൂമികൾ ഉണ്ടാകുന്നത് എന്ന നോവലിൽ ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിങ്ങനെയാണ്, നമ്മുടെ ജീവിതത്തിൽ രണ്ട് തരത്തിലുള്ള ആളുകൾ നമ്മോടൊപ്പം വന്നു ചേരാറുണ്ട്. ഒന്ന്, നമ്മുടെ ജീവിതയാത്രയിൽ നമുക്കെതിരിൽ നേർരേഖയിൽ വന്നു ചേരുന്ന ആളുകൾ. അവരെവിടെ വെച്ച് നമ്മോടൊപ്പം ചേരുന്നു എന്നുള്ളതിന് ഏകദേശം ഒരു കണിശതയുണ്ട്. അവർ നമ്മുടെ ബന്ധുക്കളാണ്, മാതാപിതാക്കൾ, ഭാര്യ, ഭർത്താവ്, മക്കള്, മരുമക്കള്, ചെറുമക്കള്, മറ്റു ബന്ധുക്കൾ. അവരൊക്കെ എവിടെ വെച്ച് എങ്ങനെ നമ്മോടൊപ്പം ചേരുന്നു എന്നുള്ളതിനൊരു കണിശതയുണ്ട്. അവരാണ് നമ്മുടെ ജീവിതയാത്രയിൽ നേർരേഖയിൽ നമുക്കെതിരിൽ വരുന്നത്. പക്ഷേ അങ്ങനെയല്ലാതെ നമ്മുടെ ജീവിതയാത്രയിൽ വശങ്ങളിൽ നിന്ന് കടന്നു വരുന്നവരുണ്ട്. അവരെപ്പോൾ എവിടെ വെച്ച് നമ്മോടൊപ്പം ചേരുന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ല, യാതൊരു മുന്നറിയിപ്പുമില്ല, യാതൊരു പ്രതീക്ഷയുമില്ല. അങ്ങനെ വന്നു ചേരുന്നവരാണ് സുഹൃത്തുക്കൾ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വശങ്ങളിലൂടെ വന്നു ചേരുന്നവർ. അങ്ങനെ വന്നു ചേർന്നവരാണ് ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളും, കൂടാൻ കഴിയാതെ പോയ എന്നെ പോലെയുള്ള പലരും. അതുകൊണ്ട് തന്നെ ചില സമാനതകളാണ്, അല്ലെങ്കിൽ ചില താല്പര്യങ്ങളാണ്, ചില ഇഷ്ടങ്ങളാണ് നമ്മളെയൊക്കെ ബന്ധിപ്പിക്കുന്ന, അല്ലെങ്കിൽ സൗഹൃദം നിലനിർത്തുന്ന ആ കണ്ണിയായി വർത്തിക്കുന്നത്. ഈ കൂട്ടായ്മ ഇങ്ങനെ കളിച്ചിരിയിൽ അവസാനിച്ചു പോകാതെ അത് സൗഹൃദങ്ങൾ ഇനിയും വളർത്തി കുടുംബ സൗഹൃദങ്ങളായി നമുക്ക് നിലവിലുള്ള മറ്റു കൂട്ടുകാരെയും ഈ കൂട്ടുകാരെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന തരത്തിലേക്കൊക്കെ വളരട്ടെ എന്ന് ആശംസിക്കുകയാണ്. പിന്നെ പ്രധാനപ്പെട്ട മറ്റൊന്ന്, സൗഹൃദത്തിൻ്റെ ഏറ്റവും അർത്ഥപൂർണമായ ഒരു തലം എന്ന് പറയുന്നത് ത്യാഗമാണ്. അത് അതിൻ്റെ ഏറ്റവും ത്യാഗം എന്ന വാക്കിൻ്റെ അങ്ങേയറ്റത്തൊന്നും പോകാതെ തന്നെ വളരെ നിസ്സാരമായി പറഞ്ഞാൽ, നമ്മളിൽ പലർക്കും, നമ്മുടെ കൂട്ടുകാരിൽ പലർക്കും പലതരത്തിലുള്ള ആവശ്യങ്ങളും ബുദ്ധിമുട്ടുകളും ഉള്ളവരുണ്ടാവാം. ചിലർക്ക് പെട്ടെന്നായിരിക്കും ചില ആവശ്യങ്ങളോ ബുദ്ധിമുട്ടുകളോ വരുന്നത്. മറ്റുള്ളവരുടെ സഹായമില്ലാതെ ഒറ്റയ്ക്ക് നിവർത്തിക്കാൻ കഴിയാത്ത ചില സാഹചര്യങ്ങൾ, അത്തരം സാഹചര്യങ്ങൾ കണ്ടറിഞ്ഞ് ആളുകൊണ്ടോ അർത്ഥം കൊണ്ടോ അല്ലെങ്കിൽ കേവലം ഒരു വാക്കുകൊണ്ടോ സമാധാനവും സാന്ത്വനവും നൽകുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത്. പണ്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതുപോലെ, കഥകളിലൊക്കെ പഠിച്ചിട്ടുള്ളതുപോലെ, എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ ഡീഡ്. അത് സമ്പൂർണ്ണ അർത്ഥത്തിൽ സാർത്ഥമാക്കാൻ നമ്മുടെ കൂട്ടായ്മയ്ക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒരിക്കൽ കൂടി ഇവിടെ വന്നു ചേർന്ന് ഇതിൽ നേരിട്ടും അല്ലാതെയും പങ്കെടുക്കുന്ന എല്ലാ ആളുകൾക്കും നാഥൻ്റെ പേരിൽ നാഥൻ്റെ സമാധാനവും കാരുണ്യവും സംരക്ഷണയും ഒപ്പം അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. ഫേസ്ബുക്ക് പ്രൊഫൈലുകളിലൂടെ മാത്രം പരിചയമുള്ള എൻ്റെ സുഹൃത്തുക്കൾക്കും അവരുടെ ഇന്നത്തെ സംഗമത്തിനും എൻ്റെ എല്ലാവിധ ആശംസകളും. ദ്രോഹങ്ങളിലുള്ളവർ അയൽക്കാരെ പോലെ പരിചിതരാവുകയും അയൽക്കാർ ദ്രോഹങ്ങളിലുള്ളവരെ പോലെ അപരിചിതരും ആവുന്ന ഒരു ലോകത്താണല്ലോ നാം ഇന്ന് ജീവിക്കുന്നത്. വിവരസാങ്കേതികവിദ്യയുടെ എല്ലാവിധ അന്തരീക്ഷ മലിനീകരണങ്ങളെയും അതിജീവിച്ചുകൊണ്ട് നമ്മുടെ ഗ്രൂപ്പിന് ധാരാളം ജനോപകാരപ്രദമായ പരിപാടികൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ചെറിയതായ പങ്കുവഹിക്കാൻ കഴിഞ്ഞ എനിക്കും അഭിമാനകരമാണ് ഈ സന്ദർഭം. എൻ്റെ നാട്ടിൽ തന്നെ വെച്ച് നടക്കുന്ന ഈ പരിപാടിയിൽ നേരിട്ട് പങ്കെടുക്കാൻ പറ്റാത്തതിൽ എനിക്ക് അതിയായ വ്യസനവുമുണ്ട്. ഈ സംരംഭം വെറും ഫേസ്ബുക്ക് തർക്കം മാത്രമല്ല എന്നും ഇതുപയോഗിച്ച് നമ്മൾ ഏറ്റെടുത്ത ശ്രീലക്ഷ്മി സഹായ പദ്ധതികൾ പോലെയുള്ളവ ഇനിയും തുടരാൻ കഴിയട്ടെ എന്നും, കൂടാതെ ഞാൻ മുന്നോട്ട് വെച്ചൊരു നിർദ്ദേശം
നിങ്ങൾ അവിടെ ചർച്ച ചെയ്യുമെന്നും അതിനൊരു പരിഹാര പദ്ധതി കണ്ടുപിടിക്കാൻ കഴിയുമെന്നും കരുതുന്നു. എപ്പോഴും സംഭാവന പിരിക്കുക എന്നതിൽ നിന്ന് എന്നതിനേക്കാൾ നന്നായി സംഭാവനയിലൂടെ ഒരു ഫണ്ട് രൂപീകരിക്കാനും ആ ഫണ്ടിൻ്റെ ലാഭം ഉപയോഗിച്ച് എല്ലാ മാസവും ഓരോ വ്യക്തികളെയോ അല്ലെങ്കിൽ ധാരാളം വ്യക്തികളെയോ സഹായിക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയായി അതിനെ വികസിപ്പിക്കാൻ കഴിഞ്ഞാൽ അത് എന്നും നിലനിൽക്കുന്ന എന്നും നമ്മുടെ പ്രവർത്തനത്തിന് പ്രചോദനമാകുന്ന ഒരു പദ്ധതിയായി മാറ്റാൻ കഴിയും. അതിന് കഴിവുള്ള ധാരാളം സുഹൃത്തുക്കൾ അവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. അവരുടെ അത്തരം പ്രവർത്തനങ്ങൾക്ക് തുടർന്നും എൻ്റെ എല്ലാവിധ സഹായ സഹകരണവും വാഗ്ദാനം ചെയ്തുകൊണ്ട് ആഘോഷങ്ങൾ പൊടിപൊടിക്കട്ടെ. ഒപ്പം തന്നെ ആഘോഷം മനുഷ്യരെ സഹായിക്കാനുള്ള സഹജീവികളെ മനുഷ്യരായി കാണാനുള്ള എല്ലാവിധ വിശ്വാസങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് നിൽക്കുമ്പോഴും അവയൊക്കെ മറികടന്നുകൊണ്ട് മനുഷ്യർ മനുഷ്യരാണെന്ന ബോധം ഉണ്ടാകാനുള്ള പ്രചോദനമായി ഈ സംഗമം മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി എൻ്റെ ആശംസകൾ. അസ്സലാമു അലൈക്കും. ഞാൻ ഉസൈദ് കടന്നമണ്ണ, ഖത്തറിൽ ഒരു കടയിൽ ജോലി ചെയ്യുന്നു. റൈറ്റിംഗേഴ്സ് സംഗമത്തിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ ആദ്യമായി പറയുകയാണ്. പരിപാടിയിൽ നേരിട്ട് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഇങ്ങനെയെങ്കിലും പരിപാടിയെ അഭിമുഖീകരിക്കാൻ അവസരം തന്ന സംഘാടകർക്ക് പ്രത്യേക നന്ദി അറിയിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കൽ പോലും നേരിട്ട് കണ്ടിട്ടില്ലാത്ത ഒരുപാട് കൂട്ടുകാരെ, നിങ്ങളെപ്പോലുള്ള കൂട്ടുകാരെ, വേറെയും ഒരുപാട് കൂട്ടുകാരെ, ഇന്നവിടെ എത്തിച്ചേരാൻ പറ്റിയിട്ടില്ലാത്ത, എന്നെപ്പോലെ എത്തിച്ചേരാൻ പറ്റിയിട്ടില്ലാത്ത ഒരുപാട് കൂട്ടുകാരെ കിട്ടി എന്നുള്ളതാണ് ഫേസ്ബുക്ക് കൊണ്ടും പ്രത്യേകമായി പറഞ്ഞാൽ റൈറ്റിംഗേഴ്സും കൊണ്ടുമുണ്ടായ പ്രധാന ഗുണം. ഈ സൗഹൃദ കൂട്ടായ്മ കീബോർഡിന് പുറത്തുകൂടി വ്യാപിച്ച് വളർന്ന് പരസ്പരം സഹായവും കൈത്താങ്ങുമാകുന്ന തരത്തിലേക്ക് മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെയാണ് ആക്കിയിട്ടുണ്ട്, നമ്മൾ ആണെന്ന് നമ്മൾ തെളിയിച്ചിട്ടുണ്ട്. പക്ഷേ അത് കൂടുതൽ വിശാലമായ അർത്ഥത്തിൽ നല്ല രീതിയിൽ ആക്കി തീർക്കാൻ, മാറ്റി തീർക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അടുത്ത ഒരു സംഗമത്തിലെങ്കിലും ഒന്നിച്ചുകൂടാൻ, നിങ്ങളെയൊക്കെ കണ്ടുമുട്ടാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി ശ്രമിക്കാം ഇൻഷാല്ലാ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ രക്ഷയും സമാധാനവും ആശംസിച്ചുകൊണ്ട്, അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കാണാം ഇൻഷാല്ലാ. പ്രിയ സുഹൃത്തുക്കളെ, നമസ്കാരം. എൻ്റെ പേര് താജുദ്ദീൻ. എന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫേസ്ബുക്കിൽ കോടിക്കണക്കിന് ഗ്രൂപ്പുകളുണ്ട്. പക്ഷേ റൈറ്റിങ്കേഴ്സിനെ പോലെ സജീവമായ ഗ്രൂപ്പുകൾ അധികമുണ്ടെന്ന് തോന്നുന്നില്ല. ഗ്രൂപ്പിന് ഒരു പൊതുസ്വഭാവം ഉണ്ടെന്നത് അനിഷേധ്യമായ ഒരു വസ്തുതയാണ്. ഈ പൊതുസ്വഭാവം നിലനിർത്തിക്കൊണ്ട് തന്നെ വിവിധ ആശയക്കാർക്ക് ആശയ സംവാദം നടത്താനുള്ള ഒരു സ്പേസ് ഗ്രൂപ്പ് നൽകുന്നുണ്ട്. തികച്ചും ജനാധിപത്യ രീതിയിലാണ് ഈ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ ഒരു സവിശേഷത തന്നെയാണ് ഈ ഗ്രൂപ്പിൽ കൂടുതൽ സമയം ചെലവഴിക്കാൻ എനിക്കുള്ള പ്രചോദനവും. ഗ്രൂപ്പിന്റെ ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ കഴിയാത്തതിൽ ദുഃഖമുണ്ട്. പക്ഷെ ഈ രീതിയിൽ നിങ്ങളെയെല്ലാം അഭിസംബോധന ചെയ്യാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷവുമുണ്ട്. സംഗമത്തിന്റെ വിജയത്തിന് എല്ലാ ആശംസകളും നേരുന്നു. മാനവികതയുടെയും മാനുഷിക ഐക്യത്തിന്റെയും പുതിയ വഴിത്താരകൾ വെട്ടിപ്പിടിക്കാൻ ഈ ഗ്രൂപ്പിന് കഴിയട്ടെ എന്നും ആശംസിക്കുന്നു. ഇനിയും നിങ്ങളിൽ ആർക്കെങ്കിലും എന്നെ മനസ്സിലായില്ലെങ്കിൽ ജയ് മോഡിജി. മലയാളം ഫേസ്ബുക്ക് രംഗത്ത് രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക, ജീവകാരുണ്യ പ്രവർത്തന മേഖലകളിൽ സജീവ സാന്നിധ്യമായ റൈറ്റ് തിങ്കേഴ്സിന്റെ പ്രഥമ സംസ്ഥാന മെമ്പർമാരുടെ കൂട്ടായ്മ നടക്കുന്ന ഈ സന്ദർഭത്തിൽ പങ്കെടുക്കാൻ സാധിക്കാത്തതിലുള്ള വിഷമം നിങ്ങളെ അറിയിക്കുന്നു. ഈ മഹൽ സംരംഭം വലിയ ഒരു വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.
തുടർന്ന് ഗ്രൂപ്പ് ഏറ്റെടുക്കുന്ന എല്ലാ മഹൽ സംരംഭങ്ങളിലും സാധ്യമാകുന്ന സഹായവും സഹകരണവും വാഗ്ദാനം ചെയ്യുന്നു. ഈ നല്ല പരിപാടിക്ക് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. അസ്സലാമു അലൈക്കും എല്ലാ റൈറ്റിംഗേഴ്സിനും എൻ്റെ അഭിവാദ്യങ്ങൾ. ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ളൊരു വിഷമം. ഒരു വശത്ത് എൻ്റെ ചില സുഹൃത്തുക്കൾ പങ്കെടുത്തവിടെ മാതിക്കുന്നുണ്ടല്ലോ എന്നൊരു വിഷമം, അല്ലെങ്കിൽ അസൂയ മറുവശത്ത്. പക്ഷെ ഇതിനേക്കാളെല്ലാം ഉപരിയായി ഈ ഒരു പരിപാടി വിജയിപ്പിക്കാൻ കഴിഞ്ഞതിനുള്ള സന്തോഷം തന്നെയാണ്. എനിവേ, ഓൾ ദി ബെസ്റ്റ്, എല്ലാവിധ ആശംസകളും. മൈ നെയിം ഈസ് യൂനിസ് ഖാൻ. നാട്ടിൽ പെരുമ്പാവ്, എറണാകുളം ജില്ല. ഇവിടെ ദുബായിൽ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറായി ജോലി ചെയ്യുന്നു. ഇന്ന് ഇവിടെ നടക്കുന്ന റൈറ്റ് തിങ്കേഴ്സിന്റെ ആദ്യ മീറ്റപ്പിന് എല്ലാവിധ ആശംസകളും ഭാവങ്ങളും നേരുന്നു. മലയാളിക്കിന്ന് ഫേസ്ബുക്ക് ഒരു ദിനചര്യയാണ്, ഒഴിച്ചുകൂടാനാവാത്ത ഒരു ദിനചര്യ. അതിന്റെ വിനോദ സാധ്യതകളെ മലയാളി അപ്പാടെ നെഞ്ചേറ്റിയിരിക്കുന്നു. എന്നാൽ വിനോദത്തിനപ്പുറവും അതിനൊരു സാമൂഹ്യ സാംസ്കാരിക മാനമുണ്ട് എന്ന് മലയാളിയെ ഓർമ്മപ്പെടുത്തിയ, മനസ്സിലാക്കിയ ഒരു കൂട്ടായ്മയാണ് റൈറ്റ് തിങ്കേഴ്സ്. 2 വർഷം മുമ്പ് പിറവിയെടുത്ത ഈ കൂട്ടായ്മ ഇന്ന് 25,000-ൽ അംഗങ്ങളുള്ള ഒരു വലിയ പ്രസ്ഥാനമായി മാറിയിരിക്കുന്നു. തീർച്ചയായും ഇതിൽ അംഗമായ ഞങ്ങളെപ്പോലുള്ളവരെ വളരെയധികം സന്തോഷിപ്പിക്കുന്നു. ഞാൻ കണ്ട ഏറ്റവും വലിയ ഒരു മികവ് ഈ ഗ്രൂപ്പിന്റെ മാന്യതയാണ്. പലപ്പോഴും പല ഗ്രൂപ്പുകളിലും അതിന്റെ മറുപക്ഷത്ത് നിൽക്കുന്ന ആളുകളോട് ഒരു പ്രതിപക്ഷ ബഹുമാനമില്ലാതെ സംസാരിക്കുകയും പല ഗ്രൂപ്പുകളിൽ നിന്നും നമ്മൾ സ്വയം പിന്മാറി പോരാൻ ഇടയാവുകയും ചെയ്യുന്ന ഒരു മോശം തലത്തിൽ നിന്ന് വളരെ വേറിട്ട് തന്റെ അഭിപ്രായങ്ങൾ എന്തുമാവട്ടെ, അത് ആർക്കുമെതിരാവട്ടെ, ആർക്ക് നേരെയാവട്ടെ, അതിന് മാന്യമായി പ്രകടിപ്പിക്കാൻ റൈറ്റ് തിങ്കേഴ്സ് അവസരം ഒരുക്കുന്നു എന്നുള്ളതാണ് അതിന് വേറിട്ട് നിർത്തുന്നത്. റൈറ്റ് തിങ്കേഴ്സിന്റെ അഡ്മിൻ പാനലിൽ പോലും വിവിധ മതങ്ങളെ പ്രതിനിധീകരിക്കുന്ന, വിവിധ രാഷ്ട്രീയങ്ങളെ പ്രതിനിധീകരിക്കുന്ന, വിവിധ രീതിയിൽ കലാപരമായി ചിന്തിക്കുന്ന, പരസ്പരം വളരെ വ്യത്യസ്തമായി ചിന്തിക്കുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് അതിന്റെ ശക്തിയും അതിന്റെ ചൈതന്യവും അതിന്റെ ഭംഗിയും. ഈ പൂന്തോട്ടം ഒരു വളരെ പ്രശസ്തമായ വചനമുണ്ട്, കരിയിലകളില്ലാതെ ഒരു പൂന്തോട്ടവും പൂർണ്ണമാകുന്നില്ല എന്നുള്ളത്. ഞങ്ങളെപ്പോലുള്ള വല്ലപ്പോഴും മാത്രം വന്ന് എന്തെങ്കിലും പറഞ്ഞു പോകുന്ന ആളുകളിൽ പോലും ഈ ഗ്രൂപ്പിനെ വളരെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നു, പ്രതീക്ഷയോടെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതിന്റെ വൈവിധ്യം ഇന്ന് നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഇതിന്റെ ചാരിറ്റി വിങ്ങായ വി ആർ വിത്ത് യു വളരെ കുറഞ്ഞ കാലം കൊണ്ട് വളരെയധികം നിർദ്ധനർക്ക് സഹായകരമാകാൻ കഴിഞ്ഞു. തീർച്ചയായും അതിന് കേരളത്തിലെ വളരെ മികവുറ്റ മാതൃകാപരമായ ഒരു ചാരിറ്റി വിങ്ങായി മാറ്റാൻ സർവശക്തൻ തുണയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ. പ്രിയമുള്ളവരെ, ആദ്യമായി ഈ കൂട്ടായ്മയുടെ ഭാഗമായി ഇവിടെ വന്നു ചേർന്ന എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഓൺലൈനിൽ മാത്രം കണ്ട് പരിചയപ്പെട്ടവരെ കാണാൻ വരിക എന്ന് പറയുന്നത് വളരെ അപൂർവമായി മാത്രം നടക്കുന്ന കാര്യമാണ്. ഈ പ്രോഗ്രാം ഇന്നിവിടെ അറേഞ്ച് ചെയ്ത അഷ്കർ, AKM മാടായി, അതുപോലെ തന്നെ ബഷീർക്ക തുടങ്ങിയവർ തീർച്ചയായും അഭിനന്ദനം അർഹിക്കുന്നു. കാരണം അവരുടെ പിന്തുണ ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഈ പ്രോഗ്രാം ഇവിടെ നടക്കില്ലായിരുന്നു. നിങ്ങളെയൊക്കെ നേരിൽ കാണണമെന്നും പരിചയപ്പെടണമെന്നും സൗഹൃദം പുലർത്തണമെന്നും അതിയായ ആഗ്രഹമുണ്ട്. എങ്കിൽ പോലും ഒക്ടോബറിൽ നാട്ടിലുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ചില അവിചാരിതമായ കാരണങ്ങൾ കൊണ്ട് വരാൻ കഴിഞ്ഞില്ല. എങ്കിലും നിങ്ങൾ അവിടെ ഒത്തുകൂടുന്നു, സൗഹൃദം പങ്കിടുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. നമുക്കറിയാം, കേവലം 2 വർഷക്കാലം കൊണ്ട് നമ്മുടെ ഗ്രൂപ്പ് ഒരുപാട് ഉയരങ്ങളിലേക്ക് വളർന്നു. കേവലം 2 വർഷക്കാലം കൊണ്ട് ഓൺലൈനിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി ഒരുപാട് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുവാനും
വളരെ വിശാലമായ ഒരു സൗഹൃദത്തിൻ്റെ വലയം ഉണ്ടാക്കിയെടുക്കുവാനും നമുക്ക് കഴിഞ്ഞു. ഈ അടുത്ത കാലത്ത് നടന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ പോലുള്ള പ്രവർത്തനങ്ങൾ തീർച്ചയായും ഒരു ഓൺലൈൻ ഗ്രൂപ്പിന് വളരെ ശ്ലാഘനീയമായ രീതിയിൽ, വളരെ അനുകരണീയമായ രീതിയിൽ അറേഞ്ച് ചെയ്യുവാൻ കഴിഞ്ഞ ചില കാര്യങ്ങൾ മാത്രമാണ്. ഇനിയും നമുക്കൊരുപാട് ഉയരങ്ങളിലേക്ക് മുന്നോട്ട് പോകുവാനുണ്ട്. ഒരുപാട് പേരെ നേരിൽ കാണണമെന്ന് ആഗ്രഹമുണ്ട്. പ്രത്യേകിച്ച് തണ്ടാശ്ശേരി റഷീദുക്ക നാട്ടിലെത്തിയിട്ടുണ്ടെന്നറിഞ്ഞു, റമീസ് നാട്ടിലുണ്ട്, ബഷീറൊക്കെയുണ്ട്. അങ്ങനെ ഒരുപാട് പേരെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. ആരെയും പേരെടുത്ത് പറയുന്നില്ല, കാരണം പേരെടുത്ത് പറഞ്ഞാൽ തീരാത്തത്ര വലിയൊരു നിര ഇനിയും ബാക്കിയുണ്ട്. എങ്കിൽ പോലും ഞങ്ങളെപ്പോലെ ഗൾഫിൽ ജീവിക്കുന്നവർക്ക് നിങ്ങളുടെ കൂട്ടായ്മയിൽ വന്നു ചേരാൻ കഴിയാത്തതിലുള്ള വേദന ഇവിടെ പങ്കുവെക്കുകയാണ്. നിങ്ങളുടെ ഫോട്ടോകൾ, നിങ്ങളുടെ വീഡിയോകൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾ ഓൺലൈനിൽ പങ്കുവെക്കുക, കാണാനും വായിക്കാനും ആഗ്രഹമുണ്ട്. ഈ കൂട്ടായ്മ ഇനിയും വളരട്ടെ, ഇനിയും ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ. ഈ സൗഹൃദത്തിൻ്റെ പൂന്തോപ്പിൽ ഇനിയും ഒരുപാട് നറുപുഷ്പങ്ങൾ വിരിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ പരിപാടിക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. നന്ദി. റൈറ്റ് തിങ്കേഴ്സിൻ്റെ ഈ ഒത്തുചേരലിന് മാലിദ്വീപിൽ നിന്നും എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. അസ്സലാമു അലൈക്കും. ഞാൻ അൻവർ കെ എം, ഈ ഗ്രൂപ്പിൻ്റെ സ്ഥാപകാംഗങ്ങളിൽ ഒരാളാണ്. നിങ്ങൾക്കേവർക്കും ഈ സംഗമ സമയത്ത് എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ഇത്തരം ഒരു സംഗമത്തിൽ സംബന്ധിക്കാൻ കഴിയാത്തതിൽ ഏറെ ദുഃഖമുണ്ട്. പക്ഷേ ഇങ്ങനെയൊന്ന് നടക്കുന്നു എന്നതിൽ അതിയായി സന്തോഷിക്കുകയും ചെയ്യുന്നു. കുറേ നാളായി ആർടിയിൽ എനിക്ക് എത്താൻ കഴിയാറില്ല. പക്ഷേ അപ്പോഴെല്ലാം എൻ്റെ മനസ്സ് നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. ചില പൊതു ഗ്രൂപ്പുകൾ എന്നറിയപ്പെട്ട ഗ്രൂപ്പുകളിൽ നിന്ന് ഒരു പ്രത്യേക വിഭാഗം മനുഷ്യർ അകാരണമായി ക്രൂശിക്കപ്പെടുകയും വിമർശിക്കപ്പെടുകയും തീർത്തും അവമതിക്കപ്പെടുകയും ചെയ്ത ഒരു സന്ദർഭത്തിലാണ് ഇത്തരം ഒരു ഗ്രൂപ്പിൻ്റെ സ്ഥാപനത്തിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുന്നതും ഇങ്ങനെ ഒന്ന് സംഘടിപ്പിക്കുന്നതും. അതിന്ന് പൂത്തുലഞ്ഞ് 10-20,000-ത്തിലേറെ അംഗങ്ങളുള്ള വളരെ സജീവമായ ചർച്ചകൾ, സാംസ്കാരികമായ, ധാർമ്മികമായ, അതോടൊപ്പം തന്നെ റേസിസം തീരെയില്ലാത്ത ഒരു നിലയിൽ മുന്നോട്ട് പോകുന്നു എന്നറിഞ്ഞതിലും അതിയായി സന്തോഷിക്കുന്നു. ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാം അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? എൻ്റെ പേര് കാമിൽ നസീർ എന്നാണ്. ഞാൻ കോഴിക്കോടാണ് സ്വദേശം. ഇപ്പൊ ഖത്തറിൽ ജോലി ചെയ്യുന്നു. നമ്മുടെ ഗ്രൂപ്പ് 2 വർഷം തേക്കുന്ന ഈ ഒരു അവസരത്തിൽ കോഴിക്കോട് ഇങ്ങനെയൊരു സംഗമത്തിനു വേണ്ടി ഒരുമിച്ച് കൂടി ഞങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ആശംസകൾ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിന്റെ സംഘാടകർക്ക്, ഞങ്ങളെപ്പോലെയുള്ളവർക്ക് ഒരു വെർച്വൽ പാർട്ടിസിപ്പേഷൻ അവസരം നൽകിയതിന്റെ സംഘാടകർക്ക് എന്റെ പ്രത്യേക നന്ദിയും അറിയിക്കുന്നു. വെറുതെ ഫേസ്ബുക്കിൽ സമയം കൊല്ലാനുള്ള ചുമ്മാ ഫോട്ടോ ലൈക്ക് ചെയ്യാനും വെറുതെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാനും ഉള്ള ഒരു മാധ്യമം എന്ന രീതിയിൽ കഴിഞ്ഞുകൂടുന്ന ഒരു സമയത്ത്, എന്നാൽ ഇതിനെല്ലാം അപ്പുറത്ത് ഇതിന് ഫേസ്ബുക്കിനൊരു സാംസ്കാരിക അല്ലെങ്കിൽ ക്രിയാത്മക തലം കൂടെ ഉണ്ട് എന്നൊരു ബോധ്യപ്പെടുത്തലായിരുന്നു ശരിക്കും പറഞ്ഞ റൈറ്റ് തിങ്കേഴ്സ് ഗ്രൂപ്പ്. അതൊക്കെ കയറിയിട്ട് ഓരോരുത്തരുടെ പോസ്റ്റും അതിനുള്ള കമന്റും എല്ലാം കണ്ട് ശരിക്കും നമ്മുടെ സുടുംബം പറയുന്ന പോലെ ഒരു വിജൃംഭിച്ചു പോകുന്നൊരു അവസ്ഥയായിരുന്നു. പിന്നെ ചെറുതായിട്ട് നമ്മുടേതായ നമ്മുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുള്ള ഇടപെടലുകളും കമന്റുകളും പോസ്റ്റുകളും ഒക്കെ ആയിട്ട് ഇതിന്റെ ഒരു ഭാഗമായി. ഇപ്പൊ ഫേസ്ബുക്ക് ഇല്ലാതെ ജീവിക്കാം, എന്നാൽ
റൈറ്റിംഗേഴ്സ് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നൊരവസ്ഥയായി മാറിയിട്ടുണ്ട്. ഒരുപാട് ഗുണങ്ങളുണ്ടായിട്ടുണ്ട്. വളരെ നല്ലൊരു സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ പറ്റി. അതുപോലെ തന്നെയാണ് വായന മരിക്കുന്നു, വായന നിൽക്കുന്നു എന്നെല്ലാം എല്ലാവരും പരിതപിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് തന്നെ ഇവിടുത്തെ പല പോസ്റ്റുകളും പല കമൻറ്റുകളും വീണ്ടും വീണ്ടും വായിപ്പിച്ചിട്ടുണ്ട്. മറ്റ് പുസ്തകങ്ങളും അതുപോലെ തന്നെ മറ്റു ഓൺലൈൻ ജേണൽസും എല്ലാം വായിക്കാനുള്ള പ്രചോദനമായി മാറിയിട്ടുണ്ട്. അതൊരു വലിയ ഗുണം തന്നെയാണ്. മറ്റൊരു കാര്യം, പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടിയുള്ള ഓൺലൈൻ ചർച്ചകൾ നടക്കില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു ലോകമുണ്ട്. അങ്ങനെയുള്ളവർ ഞാൻ ക്ഷണിക്കുന്നു, വെല്ലുവിളിക്കുന്നു, നിങ്ങൾ റൈറ്റിംഗേഴ്സിലേക്ക് വരൂ. ശരിയായ ചർച്ചകൾ, പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടിയുള്ള ശരിയായ ചർച്ചകൾ എങ്ങനെ നടത്താമെന്ന് ഇവിടെ ഒന്ന് പഠിക്കും. ഒരിക്കൽ കൂടി എല്ലാവർക്കും ആശംസകൾ നേരുന്നു. മറ്റൊരവസരത്തിൽ നിങ്ങളെ എല്ലാ നേരിൽ കാണാമെന്ന് പ്രതീക്ഷ വയ്ക്കുന്നു. അതിനുവേണ്ടി സർവശക്തനോട് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും പ്രിയ സുഹൃത്തുക്കളെ. റൈറ്റിംഗേഴ്സിന്റെ കോഴിക്കോട് വെച്ച് നടക്കുന്ന കൂട്ടായ്മക്ക് എല്ലാവിധ ഭാവവും ചെയ്യുന്നു. ധാർമ്മിക വശം കേവലം കീബോർഡിൽ മാത്രം ഒതുങ്ങാതെ സമൂഹത്തിന്റെ എല്ലയിലേക്ക് ആളെ ഇറങ്ങി ചെല്ലാൻ പ്രേരിപ്പിക്കുന്ന ഇത്തരം കൂട്ടായ്മക്ക് യു എയിൽ നിന്ന് എല്ലാവിധ ആശംസകളും നേരുന്നു. റൈറ്റിംഗേഴ്സിന്റെ മൂന്ന് വർഷം പൂർത്തിയാവുന്ന ഈ സമയത്ത് മിസ്റ്റർ മാടായി സാഹിബിന്റെ നേതൃത്വത്തിൽ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും എന്റെ ആശംസകളും നന്ദിയും. രണ്ടാഴ്ച മുമ്പ് വരെ നാട്ടിൽ ഞാൻ ഉണ്ടായിരുന്നിട്ട് കൂടി ഇത്തരം ഒരു പരിപാടി, നമ്മുടെ ഗ്രൂപ്പിലുള്ള നാട്ടിലുള്ള എല്ലാവരും പങ്കെടുക്കുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിക്കാത്തതിൽ എനിക്ക് നിങ്ങളോട് കുറച്ചൊക്കെ അസൂയുണ്ട് എന്ന് പറയാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പ്ലീസ് ചെക്ക് അസ് ഔട്ട് ആൻഡ് ഹാവ് ഫൺ. വി ആർ ആൾവേസ് വെയിറ്റിംഗ് ഫോർ യു. അസ്സലാമു അലൈക്കും എല്ലാവർക്കും. എൻ്റെ നമസ്കാരം. എൻ്റെ പേര് സിയാദ്. ഞാൻ മഞ്ചേരിയാണ് സ്വദേശം. ഞാൻ ഇപ്പോൾ സൗദി അറേബ്യയിലെ ദമാമിലാണ് ഉള്ളത്. ഇങ്ങനെ എന്നെയും സിനിമയിൽ എടുക്കും. ഇതെന്റെ ഫസ്റ്റത്തെ സിനിമയാണ്. അതുകൊണ്ട് ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും എല്ലാവരും സഹിക്കണം. എന്നെ മാത്രമല്ല, പലരെയും ഇപ്രാവശ്യം സിനിമയിൽ എടുത്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞായറാഴ്ച അവിടെ നടക്കാൻ പോകുന്ന നമ്മുടെ ഗ്രൂപ്പിന്റെ മീറ്റില് പങ്കെടുക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ ഗ്രൂപ്പ് കൊണ്ടുള്ള ഒരു ആര് കണ്ടൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് മറ്റുള്ള നമ്മളെ ഫ്രണ്ട്സ് ലിസ്റ്റിലുള്ള നമ്മളെ സുഹൃത്തുക്കളെക്കാളും നമുക്ക് അടുപ്പം ഫീൽ ചെയ്യുന്നുണ്ട് എപ്പോഴും ഈ ഗ്രൂപ്പ് വഴി ഉള്ള ആളുകളായിട്ടും. അത് നമ്മുടെ ഫ്രണ്ട്സ് ലിസ്റ്റിലുള്ള അല്ലാത്ത ആളുകളാണെങ്കിൽ പോലും നമുക്ക് അവരേക്ക് കൂടുതലൊരു അറ്റാച്ച്മെന്റ് ഫീൽ ചെയ്യുന്നുണ്ട്. നാളെ നടക്കുന്ന പരിപാടിയിൽ എല്ലാവർക്കും ഇത് എല്ലാ ആശംസകളും അർപ്പിക്കുന്നു. ഖത്തറിലിപ്പോ ഏകദേശം 8 മണിയാവുന്നു രാവിലെ. പെരുന്നാളിന്റെ അവധിയൊക്കെ കഴിഞ്ഞ് ഇന്ന് മുതൽ ഡ്യൂട്ടി ആരംഭിച്ചിരുന്നു. അതാണ് മുഖത്തൊരു ശീലം. പിന്നെ നിങ്ങളുടെ കൂടെ കൂടണം എന്ന് അതിയായിട്ടുള്ള ആഗ്രഹമുണ്ട്. എന്തായാലും അടുത്തൊരു അവസരത്തിലാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ഈ ഫേസ്ബുക്ക് എന്നിട്ടുള്ള യഥാർത്ഥ ലോകത്തെ യഥാർത്ഥ ചിന്തകരുടെ യഥാർത്ഥ കൂട്ടായ്മയായ റൈറ്റിംഗേഴ്സിന്റെ ഈ കൂടിച്ചേരൽ എല്ലാവിധ ആശംസകളും നേരുകയാണ്. പിന്നെ വേറൊരു കാര്യം, റമീസിന്റെയും അഷ്കറിനെ പോലെയൊക്കെ പോളിടെക്നിക്കിലൊന്നും പോകാത്തതുകൊണ്ട് ക്യാമറ വെള്ളത്തിലേക്ക് ചാടണോ അതോ പുറത്തു വെക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് റെക്കോർഡിംഗ് അത്ര നന്നായിട്ടുണ്ടാവില്ല. അതുകൊണ്ട് എല്ലാവരും കഥയും ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസകൾ നേരുകയാണ്. താങ്ക് യു. താങ്ക് യു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അലി അലി മാവിലായി. സംഗമത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. വൻ വിജയമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പങ്കെടുക്കണമെന്നുണ്ടായിരുന്നു, കഴിഞ്ഞില്ല. ഒരു നിലക്കും ഒഴിവാക്കാൻ വയ്യാത്ത ചില കാരണങ്ങളാൽ.
അനേകം മുഖപുസ്തക ഗ്രൂപ്പുകളിൽ ഒന്ന്. ആദ്യമായി റൈറ്റ് തിങ്കേഴ്സിൽ വന്നപ്പോൾ അങ്ങനെയേ കരുതിയുള്ളൂ. പെട്ടെന്ന്, വളരെ പെട്ടെന്ന് ഗ്രൂപ്പ് വ്യത്യസ്തമാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇണങ്ങിയും പിണങ്ങിയും കലഹിച്ചും സംവദിച്ചും കഴിയുന്ന ഒരു ആൾക്കൂട്ടം എന്നതിലുപരി ആത്മബന്ധങ്ങൾ മുളപൊട്ടുന്ന ഒരു ശാദ്വല തീരം, വിട്ടുനിൽക്കുമ്പോൾ ഗൃഹാതുരത്വമാവുന്ന, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അത് വളരെ ഔപചാരികമായി തീരും. അതുകൊണ്ട് വേണ്ട, ഒരു ശബ്ദ സന്ദേശത്തിനപ്പുറം എൻ്റെ ഹൃദയസ്പന്ദനങ്ങൾ ഇതാ നിങ്ങൾക്കായി. സസ്നേഹം, സസ്നേഹം അലി.